Dear friends, welcome back to VKP Commerce Education. We will discuss under subscription and over subscription in the situation. Now, shares issue involved by Rauna under subscription and over subscription. We will class load. Okay. We will discuss under subscription. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 10,000 ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാനുണ്ട്. പക്ഷേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് 8,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻസ് മാത്രമേ ജനറൽ പബ്ലിക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. 10,000 ഉണ്ട്, പക്ഷേ നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത് 8,000 ഷെയർസിനാണ് എങ്കിൽ ദാറ്റ് ഇസ് ദ കേസ് ഓഫ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതിൻ്റെ വേർഡിങ്ങിലോട്ട് പോവാം. Sometimes the application for shares received will be less than the number of shares issued. അതായത് applications for shares received will be less than the shares issued. ഇഷ്യൂ ചെയ്ത ഷെയറിനേക്കാൾ കുറവായിരിക്കും എന്ത് അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ട്. അത്തരം ഒരു സാഹചര്യത്തെയാണ് എന്ത് പറയുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻസിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് എത്രയാണോ അപ്ലിക്കേഷൻ കിട്ടിയിട്ടുള്ളത് ആ അത്രയും അപ്ലിക്കേഷൻ മാത്രം ഇഷ്യൂ ചെയ്താൽ മതി. ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്, 8,000 ഷെയർസ് മാത്രം ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. ദെൻ മറ്റൊരു സിറ്റുവേഷൻ ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന്. ഫോർ എക്സാമ്പിൾ 10,000 ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യാനുണ്ട്, പക്ഷേ 13,000 ഷെയറിന് അപ്ലിക്കേഷൻ റിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ കേസ് ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതായത് നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഷെയറിനേക്കാൾ കൂടുതൽ ആയിട്ട് അതിന് അപ്ലിക്കേഷൻ ലഭ്യമായാൽ അതിനെയാണ് എന്ത് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. സംസ്റ്റൈംസ് ദ അപ്ലിക്കേഷൻ ഫോർ ഷെയർസ് റിസീവ്ഡ് വിൽ ബി മോർ ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. നമ്മൾ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ മീൻസ് റിസീവിങ് എക്സസ് അപ്ലിക്കേഷൻ, എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാണ്. ഓവർ ദി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി, കമ്പനി ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കാം? നല്ല ഗുഡ് വില്ലുള്ള കമ്പനി ആയിരിക്കാം, റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനി ആയിരിക്കാം, ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ലൊരു ഇമേജ് ഉള്ള കമ്പനിയൊക്കെ ഇത്തരത്തിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരം കേസുകൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കമ്പനിക്ക് എത്ര ഷെയർസാണോ കമ്പനിയുടെ കൈവശമുള്ളത് അത്രയും ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ദെൻ അത്തരം സിറ്റുവേഷൻസിൽ കമ്പനിക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡോപ്റ്റ് ചെയ്യാവുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് ഫുൾ അലോട്ട്മെന്റ് ടു ദ അപ്ലിക്കേഷൻസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആൻഡ് ടോട്ടലി റിജക്ട് ദ എക്സസ് അപ്ലിക്കേഷൻ. അതായത് എത്ര ഷെയറിനാണോ ആളുകൾ എക്സസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത്രയും ഷെയർ റിജക്ട് ചെയ്യുകയും അവരുടെ പണം തിരിച്ചു നൽകുകയും എന്നിട്ട് എന്ത് ചെയ്യുക ആ ഷെയർ മുഴുവനായിട്ട് അവർക്ക് ഇഷ്യൂ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 10,000 ഷെയർ ഇഷ്യൂ ചെയ്യാനുണ്ട്, 12,000 ഷെയറിന് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ 2,000 ഷെയർ റീഫണ്ട് ചെയ്യുകയും 10,000 ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുകയും ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ പ്രോ റേറ്റ ഓർ പ്രൊപ്പോർഷനേറ്റ് അലോട്ട്മെൻറ്റ്. അവിടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ എന്ത് സംഭവിക്കും, 10 ഷെയർ ഇഷ്യൂ ചെയ്ത ആൾക്ക് 2 ഷെയർ, 20 ഷെയർ ഇഷ്യൂ ചെയ്ത അപ്ലൈ ചെയ്ത ആൾക്ക് 4 ഷെയർ, അത്തരത്തിലൊരു പ്രൊപ്പോർഷനേറ്റ് ബേസിസിലായിരിക്കും ഈ ഒരു പ്രൊപ്പോർഷനേറ്റ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ദെൻ തേർഡ് ഓപ്ഷനാണ് കോമ്പിനേഷൻ ഓഫ് ദ എബോവ് ടു. അതായത് കുറച്ച് പേർക്ക് റീഫണ്ട് ചെയ്യുകയും കുറച്ച് പേർക്ക് മുഴുവനായിട്ട് ഇഷ്യൂ ചെയ്യുകയും കുറച്ച് പേർക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് തേർഡ് ഓപ്ഷൻ, കോമ്പിനേഷൻ ഓഫ് ദി എബോവ് ടു എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഓവർ സബ്സ്ക്രിപ്ഷനും അണ്ടർ സബ്സ്ക്രിപ്ഷനും ഒരു ഷെയർ ഇഷ്യൂവിൽ സംഭവിക്കാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്.